രാജു വാഴക്കാൽ അങ്ങ് പറഞ്ഞതുപോലെ ഒരു തീപിടുത്തം ഉണ്ടായാൽ അത് എങ്ങനെ സംഭവിച്ചു എന്ന് മനസ്സിലാക്കാനുള്ള സംവിധാനം പോലും അവിടെയില്ല. ഒരു സി സി ടി വി അടക്കം ഇത്ര വലിയൊരു മാലിന്യ പ്ലാന്റാണ്. സമീപത്തൊക്കെ ഇൻഫോ പാർക്ക് അടക്കം വലിയ രീതിയിൽ ജനങ്ങൾ പാർക്കുന്ന ഒരു സ്ഥലം കൂടി ഉണ്ട്. ഇപ്പൊ അവിടെ അന്ന് മാലിന്യ പ്ലാന്റ് വരുന്ന സമയത്തേക്കാൾ കൂടുതലധികം ജനവാസ മേഖലയായി ഇപ്പൊ അത് മാറിക്കഴിയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ, കാരണം ഇത്രയധികം വേസ്റ്റ് പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ഡംപ് ചെയ്യുന്ന സ്ഥലമാണ്, അവിടെ ഒരു അപകടം ഉണ്ടായാൽ അത് എങ്ങനെ സംഭവിച്ചു എന്ന് മനസ്സിലാക്കാനുള്ള സംവിധാനമില്ല. ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ, ഒരു തീപിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മാനേജ് ചെയ്യാനുള്ള സംവിധാനമില്ല. ഫയർഫോഴ്സിന്റെ വാഹനങ്ങൾ പോലും വഴിയിൽ കുടുങ്ങിക്കിടക്കേണ്ട ഒരു സാഹചര്യം വരുന്നു. അതായത് ഇങ്ങനെ ഒരു പ്ലാന്റ് വരുമ്പോൾ വ്യക്തമായി ഇതൊരു അപകടം വന്നു കഴിഞ്ഞാൽ ആ അപകടത്തെ ഒഴിവാക്കാൻ രീതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നത് സംബന്ധിച്ച് ഒരു പ്ലാനും ഇല്ലാതെയാണ് കോർപ്പറേഷൻ ഈ ഒരു മാലിന്യ പ്ലാന്റ് അവിടെ ഇത്രയും കാലം പ്രവർത്തിച്ചത് എന്ന് വ്യക്തമാക്കി തരികയല്ലായിരുന്നു ഈ സംഭവം. അതുതന്നെയാണ് ഞാൻ പറഞ്ഞത്. എനിക്കിപ്പോഴേ ഒരു ആ അവിടെ പ്രവർത്തി ഈ തീപിടുത്തം ഉണ്ടായപ്പോ ഈ നാല് ദിവസമായിട്ട് തീ അണയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ അവരെ കാൽ തൊട്ട് നമസ്കരിക്കണം. എനിക്ക് തോന്നുന്നു അവർ എങ്ങനെയാണ് അവിടെ ആ തീയും പുകയിലും കിടന്ന് പണിയെടുത്തതെന്ന് നമുക്ക് ഒന്ന് ആലോചിച്ചിട്ട് നേരിട്ട് പോയി കണ്ടാൽ മനസ്സിലാവും. മാത്രമല്ല, ഇപ്പോ ഈ കളമശ്ശേരി ഏലൂർ ഈ പടിഞ്ഞാറൻ മേഖലകളിൽ നിന്നും ഫയർഫോഴ്സ് അങ്ങോട്ട് പോകണമെങ്കിൽ ഇപ്പൊ ഞങ്ങളുടെയൊക്കെ വാഴക്കാല പടമുള മെയിൻ ജംഗ്ഷൻ വഴി അല്ലെങ്കിൽ സീപോർട്ട് എയർപോർട്ട് വഴി കാക്കനാട് എത്തി ലെഫ്റ്റ് തിരിഞ്ഞു പോകണം. ഈ ഇൻഫോ പാർക്ക് വന്നതിന് ശേഷം ആ റോഡ് നമുക്കറിയാം, ഒരു ഫുൾ കഞ്ചക്ഷൻ ആയിട്ടുള്ള വണ്ടി ബ്ലോക്കാണ്. ഒരു ബൈക്കുകാർക്ക് പോലും പറ്റാത്ത രീതിയിൽ ബ്ലോക്കാണ്. അതിനിടയിൽ കൂടിയൊക്കെയാണ് ഈ ഫയർഫോഴ്സ് ഒക്കെ അവിടെ തീ പിടിച്ചാൽ പോകുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ആംബുലൻസ് വന്നാൽ പോലും പോകാൻ കഴിയാത്ത ഒരു അത്രയും തിരക്ക് ഉള്ള ഒരു സ്ഥലത്ത് അടുത്തിന്റെ അപ്പുറത്താണ് ഈ ഇൻഫോ പാർക്കിന്റെ തൊട്ടപ്പുറത്താണ് ഈ മാലിന്യ പ്ലാന്റ് സ്ഥാപിച്ചിരിക്കുന്നത്. അന്നാൽ അത് കുഴപ്പമില്ല. ഇപ്പൊ നമ്മൾ മാലിന്യം പ്ലാന്റ് എവിടെയാണെങ്കിലും സ്ഥാപിക്കേണ്ടി വരും. അതിപ്പോ എന്റെ പ്രദേശത്ത് വന്നാൽ പറ്റില്ല, അടുത്ത പ്രദേശത്ത് നമ്മൾ തട്ടിക്കളിച്ചിട്ടും രാഷ്ട്രീയം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നമുക്ക് മാലിന്യ പ്ലാന്റ് വേണം, അത്യാവശ്യമാണ്. പക്ഷെ ആ മാലിന്യ പ്ലാന്റ് ശാസ്ത്രീയമായി അത് സംസ്കരിച്ച് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സംഭവമായി മാറിയാലേ നമുക്ക് ഇനിയും മാലിന്യ പ്ലാന്റുകൾ വരുള്ളൂ. നമുക്ക് ഇനിയും മാലിന്യ പ്ലാന്റുകൾ വേണം. എന്ന് വെച്ചാൽ ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, മാലിന്യങ്ങൾ അതനുസരിച്ചുള്ള പുറത്തേക്ക് തളർന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ സംസ്കരിക്കണം, സംസ്കരിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയക്കാരെ ചീത്ത വിളിക്കുകയോ ഉദ്യോഗസ്ഥ ചീത്ത വിളിക്കുകയോ. പക്ഷെ നമുക്ക് ശ്രീ രാജു വാഴക്കാല, ഈ കൊച്ചി പോലെ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു നഗരത്തിൽ മാലിന്യ സംസ്കരണത്തിന് ഇപ്പോഴും പ്രോപ്പറായിട്ടൊരു വഴിയില്ല. അതായത് ഏത് രീതിയിൽ ശാസ്ത്രീയമായിട്ട് അങ്ങ് പറഞ്ഞതുപോലെ തന്നെ മറ്റ് നമുക്ക് ഒരുപാട് മന്ത്രിമാരടക്കം വിദേശ മന്ത്രികളൊക്കെ പഠിക്കാൻ വേണ്ടി ഒരുപാട് യാത്രകളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും വേസ്റ്റ് മാനേജ്മെന്റ് എന്നുള്ളത് അതിന്റെ അകത്ത് ഒരു ഉത്തരമില്ലാതെ നിൽക്കുകയാണ്. ഞാനതിനെ പറഞ്ഞത്, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ഉൾപ്പെടെ ഹൈക്കോടതിയിലെ പ്രധാനപ്പെട്ട ഒരുവിധപ്പെട്ട ജഡ്ജിമാരെല്ലാവരും താമസിക്കുന്ന പ്രദേശമാണ് കാക്കനാട് പ്രദേശം. ഈ കാക്കനാട് പ്രദേശത്ത് കൂടിയാണ് കൊച്ചിൻ കോർപ്പറേഷനിലുള്ള മാലിന്യ വണ്ടി പോകുന്നത്. നിങ്ങൾക്ക് രാവിലെ ഒരു ക്യാമറയായിട്ട് വന്ന് ഈ വാഴക്കാല കാക്കനാട് ഏരിയയിൽ നിന്ന് കഴിഞ്ഞാൽ ഈ വാഹനം പോകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് നിങ്ങൾക്കൊന്ന് ഷൂട്ട് ചെയ്താൽ മനസ്സിലാവും. അതിൽ നിന്ന് ഇറച്ചിയുടെ മറ്റേ മത്സ്യത്തിന്റെ ഒക്കെ വേസ്റ്റിന്റെ വെള്ളം വണ്ടി പോകുമ്പോ ഇങ്ങനെ ഒഴുകി പുറകേൽ പോകുന്ന വാഹനത്തിന്റെ മേത്ത് വരെ വീണ് നമുക്ക് പോകാൻ കഴിയില്ല. അത്രയും ബുദ്ധിമുട്ട് രീതിയിലാണ് ഈ വാഹനം കൊണ്ടുപോകുന്നത്. ഒരു ശാസ്ത്രീയമായ ഒരു മൂടി ഒരു കവർ ചെയ്തിട്ടൊന്നുമല്ല കൊണ്ടുപോകണം, വാരിയിട്ട് ഒരു ടർപ്പോയം കെട്ടി അല്ലെങ്കിൽ എന്താ, നമുക്കത് അത് പറഞ്ഞ് അറിയിക്കേണ്ടതല്ല, അത് കണ്ട് മനസ്സിലാക്കണം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും.